കുമാരനാശാൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞൊരു കവിതയിൽ പറയുന്നുണ്ട്, ഞാൻ തെറ്റി വീണു നിൻ്റെ വഴികളിൽ നിന്നകന്നു ഇതു ഞാൻ, ഇനി നീ ചൊല്ലിത്തരയണം പിറകിൽ നടക്കാതെ മുന്നിൽ പോവാനെന്ന്. ഇപ്പോൾ പരീക്ഷ എടുക്കുന്ന സമയത്ത് പല കുട്ടികളുടെയും മനസ്സിലൂടെ ഉള്ള ഒരു ചിന്തയാണിത്. 5-6 മാസം കടന്നുപോയി എങ്ങനെയെന്നൊരു പിടിയില്ല. ചില കുട്ടികൾക്ക് അത് 24 മണിക്കൂർ ഉറങ്ങി തീർത്തതാണ്. ചിലർക്കുണ്ട് ഭക്ഷണം മാത്രം കഴിക്കും, ഉറക്കം, ഒരു ഫിസിക്കൽ എക്സസൈസും ഇല്ല. വീട്ടിൽ അമ്മ അച്ഛൻ എന്തെങ്കിലും പണി പറയുകയാണെങ്കിൽ അത് നൈസസ്റ്റ് കൂട്ടായിട്ട് പോകാൻ അവർക്കറിയാം. ഇനി ചിലരുണ്ട് പഠിക്കാനിരിക്കും, അപ്പോഴായിരിക്കും IAS IPS ഒന്നും എനിക്ക് കിട്ടില്ല, വെറുതെ എന്തിനാണ് കഷ്ടപ്പെട്ട് ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കണേ. ഇനി പഠിക്കാനിരുന്നാൽ തന്നെയും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അതേസമയം സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റയിലോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ എത്ര മണിക്കൂർ പോണത് അവരറിയേയില്ല. ഇനി വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ. ആരെങ്കിലും നല്ലതൊന്നും ചെയ്തോ അവർക്ക് ഭയങ്കര കഴിവുണ്ട്, ദൈവം അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, എനിക്ക് മാത്രം ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. ഇനി വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ആണെങ്കിലും ലുക്സിന് ഞങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. പിന്നെ അംബാനിയുടെ മോനിട്ട സൈസ് വാച്ച് വേണം, അല്ലെങ്കിൽ IAS IPS സിനിമയിൽ നമ്മൾ കണ്ടതിൽ അവരിട്ട അറ്റയർ എനിക്ക് വേണം. ലുക്സ് മുഖ്യം പിക്കില്ലേ. ഇനി വേറൊരു കൂട്ടരുണ്ട് പ്രണയം അല്ലെങ്കിൽ ക്രഷ്. അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചില്ലെങ്കിൽ എന്താണ് ഒരു ജീവിതത്തിനൊരു എൻ്റർടൈൻമെൻ്റ് ഉള്ളത്? അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ സമയം കുറേ പോയി. പക്ഷേ വിഷമിക്കേണ്ട ആവശ്യവും നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ഇനി പഠിച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ പഠിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് പെർഫെക്ഷൻ അല്ല, നിലത്തിനേക്കാൾ ഞാൻ ഇന്ന് ബെറ്ററായി എന്ന് ചിന്തിച്ചാൽ മതി. താങ്ക് യു.